1660 ഇറ്റലിയിൽ ജനിച്ച വിശുദ്ധ വേറോണിക്ക ജൂലിയാനിക്ക് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ പരിശുദ്ധയമ്മയുടെയും ഉണ്ണിയേശുവിന്റെയും ദർശനങ്ങൾ ലഭിക്കുമായിരുന്നു. യേശുവിന്റെ പീഡാസഹനത്തെപ്പറ്റിയുള്ള വെളിപാടുകൾ ലഭിച്ചതോടെ കൊച്ചു കൊച്ചു പരിത്യാഗങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അവൾ അസാധാരണമായ വിശുദ്ധ ജീവിതം നയിക്കാൻ ആരംഭിച്ചു. അവളുടെ അമ്മ മരിക്കുമ്പോൾ അവളെ തിരുഹൃദയ മുറിവിലേക്ക് പ്രതിഷ്ഠിച്ചിരുന്നതിനാൽ ഈശോയുടെ തിരുഹൃദയത്തോട് അവൾ അതീവ ഭക്തി പുലർത്തിയിരുന്നു. യേശുവിന്റെ പീഡാസഹനത്തോടുള്ള തീവ്രമായ അഭിനിവേശത്താൽ അവൾ വേറോണിക്ക എന്ന നാമം സ്വീകരിച്ച് ക്ലാരമഠത്തിൽ പ്രവേശിച്ചു. കഠിന മഞ്ഞിൽ മുട്ടിലിഴഞ്ഞ് കുരിശിന്റെ വഴി ചൊല്ലിയും പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തു യേശുവിന്റെയും മറിയത്തിന്റെയും വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരു ബലിയാത്മാവായി സ്വയം സമർപ്പിച്ച അവളെ പിശാച് നേരിട്ട് ആക്രമിച്ചിരുന്നതായും ചരിത്രം പറയുന്നു. കർത്താവിന്റെ കുരിശ് തന്റെ ഹൃദയത്തിൽ പതിച്ചതായും അവിടുത്തെ തിരുമുറിവുകൾ സ്വശരീരത്തിൽ വെളിപ്പെട്ടതുമായ മിസ്റ്റിക് അനുഭവങ്ങൾ പരിശുദ്ധയമ്മ അവളെ കൈപ്പിടിച്ചെഴുതിപ്പിച്ച ഡയറിയിൽ വിവരിക്കുന്നുണ്ട്. സഹനങ്ങളുടെയും വിശ്വാസ പരീക്ഷണങ്ങളുടെയും നിരന്തര വേദിയായിരുന്ന ആ വിശുദ്ധ ജീവിതം 67 വയസ്സിൽ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. അവളുടെ മൃതദേഹം പരിശോധിച്ച ഡോക്ടർമാർ അവളുടെ ഹൃദയത്തിൽ കുരിശും മറ്റായുധങ്ങളും പതിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.